ആകാശവാണി നമസ്കാരം വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ പ്രധാന വാർത്തകൾ ഗ്രാമങ്ങളുടെ വികസനമാണ് കേന്ദ്ര സർക്കാരിന്റെ മുൻഗണനയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ ജന്മനാട്ടിൽ രാഷ്ട്രപതിക്കൊപ്പം പ്രധാനമന്ത്രി സന്ദർശനം നടത്തി കർഷകരുടെ ശാക്തീകരണത്തിലൂടെ പുതിയ ഇന്ത്യയുടെ അടിത്തറ കൂടുതൽ ഉറപ്പുള്ളതായെന്ന് പ്രധാനമന്ത്രി ജമ്മുകാശ്മീരിലെ സുരക്ഷാ സ്ഥിതിഗതികൾ വിലയിരുത്താൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നു തൃക്കാക്കര നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ യുഡിഎഫ് സ്ഥാനാർത്ഥി ഉമ തോമസിന് ചരിത്ര വിജയം അമേരിക്കയിൽ മാരക പ്രഹരശേഷിയുള്ള തോക്കുകളുടെ വിൽപ്പന തടയണമെന്ന് പ്രസിഡന്റ് ജോ ബൈഡൻ വിശദമായി രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ നാല് ദിവസത്തെ ഉത്തർപ്രദേശ് സന്ദർശനത്തിന് തുടക്കം കാൺപൂരിലെ പാത്രിമാതാ ക്ഷേത്രത്തിൽ രാഷ്ട്രപതി സന്ദർശനം നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രപതിയെ അനുഗമിച്ചു ക്ഷേത്ര ദർശനത്തിന് ശേഷം ഇരുവരും രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ പൂർവ്വ ഗൃഹമായ മിലൻ കേന്ദ്ര സന്ദർശിച്ചു പൊതുജന സേവന കേന്ദ്രമാണ് ഇപ്പോൾ മിലൻ കേന്ദ്ര ആസാദിക്ക അമൃത മഹോത്സവത്തിന്റെ ഭാഗമായി തിങ്കളാഴ്ച യു പി നിയമസഭയെ രാഷ്ട്രപതി അഭിസംബോധന ചെയ്യും ഗ്രാമങ്ങളുടെ വികസനമാണ് കേന്ദ്ര സർക്കാരിന്റെ മുൻഗണനയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതിനായി നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുള്ളതായും അതുവഴി വിവിധ സൌകര്യങ്ങൾ ഇപ്പോൾ ഗ്രാമങ്ങളിലേക്ക് എത്തുന്നുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഉത്തർപ്രദേശിലെ കാൺപൂരിൽ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ ജന്മനാടായ പരൌഗ് ഗ്രാമത്തിൽ പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം അമൃത സരോവരങ്ങൾ നിർമ്മിക്കുന്നതിലും പരിപാലിക്കുന്നതിലും ഭാഗഭാഗാകാനും പ്രകൃതിക്കിണങ്ങുന്ന കൃഷിരീതികൾ അവലംപിക്കാനും പ്രധാനമന്ത്രി ജനങ്ങളോട് അഭ്യർത്ഥിച്ചു എല്ലാവരുടെയും കൂട്ടായ പരിശ്രമം ആത്മനിർഭർ ഭാരത് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു ഗവർണർ ആനന്ദിബെൻ പട്ടേലിനും മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനുമൊപ്പം പ്രധാനമന്ത്രി കാൺപൂർ ദേഹാട്ടിലെ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ ജന്മഗ്രാമം സന്ദർശിച്ചു പരോഖിൽ കാ അമൃത് മഹോത്സവ് പരമ്പരയുടെ ഭാഗമായി സംഘടിപ്പിച്ച പരിപാടിയിൽ രാഷ്ട്രപതിക്കൊപ്പം പ്രധാനമന്ത്രി പങ്കെടുത്തു തന്റെ ജന്മഗ്രാമത്തിലേക്ക് വന്നതിന് രാഷ്ട്രപതി പ്രധാനമന്ത്രിയോട് നന്ദി പറഞ്ഞു പ്രധാനമന്ത്രിയും രാഷ്ട്രപതിയും ഈ ഗ്രാമത്തിലെത്തിയത് നിമിഷമാണെന്ന് യോഗത്തിൽ സംസാരിച്ച യു മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അഭിപ്രായപ്പെട്ടു ഇന്ത്യയിലെ നിക്ഷേപ സാധ്യതകൾ വീക്ഷിക്കുന്ന ലോകം വിവിധ മേഖലകളിലെ ഇന്ത്യയുടെ പ്രകടനത്തെ അഭിനന്ദിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലക്നൌവിൽ നടക്കുന്ന യു പി നിക്ഷേപക ഉച്ചകോടി ത്രീ പോയിന്റ് ഒയിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി ഇന്ത്യയുടെ വളർച്ചയുടെ ചരിത്രത്തിലേക്കുള്ള ചാലകശക്തിയായി ഉത്തർപ്രദേശ് മാറുമെന്നും അദ്ദേഹം പറഞ്ഞു ദേശിലെ യുവാക്കൾക്ക് നിക്ഷേപകരുടെ പ്രതീക്ഷകൾ നിറവേറ്റാനുള്ള അർപ്പണ ബോധവും ഉണ്ടെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു യു പിയിലെ യുവജനങ്ങളുടെ കഴിവിൽ വിശ്വസിച്ച നിക്ഷേപകർക്ക് പ്രധാനമന്ത്രി നന്ദി അറിയിച്ചു എൺപതിനായിരം കോടിയിലധികം രൂപയുടെ റെക്കോർഡ് നിക്ഷേപം ഉത്തർപ്രദേശിന്റെ വളർച്ചയെ സഹായിക്കും ഡിജിറ്റൽ കണക്ടിവിറ്റിയും അടിസ്ഥാന സൌകര്യങ്ങളും വർദ്ധിപ്പിക്കുന്നത് രാജ്യത്തെ യുവാക്കൾക്ക് നിരവധി അവസരങ്ങൾ നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി കൂടാതെ ഗംഗയുടെ ഓരോ കോണിലും രാസമുക്ത ഇടനാഴികൾ വികസിപ്പിക്കാനുള്ള നടപടികൾ കേന്ദ്ര സർക്കാർ ആരംഭിച്ചുകഴിഞ്ഞു പ്രകൃതിയോട് ചേർന്നുള്ള കാർഷിക പ്രവർത്തനങ്ങൾ ഉത്തർപ്രദേശിലെ കാർഷിക രംഗത്ത് പുതിയ അവസരങ്ങൾക്ക് വഴിയൊരുക്കുമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു ന്യൂസ് ഡെസ്ക് ആകാശവാണി മൃഗസംരക്ഷണം മത്സ്യബന്ധനം വനം തുടങ്ങി വിവിധ മേഖലകളിലെ അനുബന്ധ പ്രവർത്തനങ്ങളിലൂടെ കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കാൻ സർക്കാർ നിരവധി ശ്രമങ്ങൾ നടത്തിവരുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ കർഷകരുടെ ശാക്തീകരണത്തിലൂടെ പുതിയ ഇന്ത്യയുടെ അടിത്തറ കൂടുതൽ ഉറപ്പുള്ളതായെന്ന് അദ്ദേഹം ട്വിറ്ററിൽ കുറിച്ചു കർഷകക്ഷേമത്തിന്റെ എട്ടു വർഷങ്ങൾ എന്ന ഹാഷ്ടാഗോടെയായിരുന്നു അദ്ദേഹം ട്വീറ്റ് ചെയ്തത് വിത്തുൽപാദനം മുതൽ വിപണി വരെയുള്ള എല്ലാ മേഖലയിലും കർഷകരുടെ ക്ഷേമം ഉറപ്പാക്കാനാണ് സർക്കാർ ശ്രമമെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി കാർഷിക മേഖലയിൽ പുതിയ മാതൃകകൾ സൃഷ്ടിക്കാൻ ഇന്ത്യയ്ക്ക് കഴിഞ്ഞത് രാജ്യത്തെ കർഷകരുടെ നിശ്ചയദാർഢ്യവും പ്രയത്നവും കൊണ്ടാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി ജമ്മുകാശ്മീരിലെ സുരക്ഷാ സ്ഥിതിഗതികൾ വിലയിരുത്താൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ഉന്നതതലയോഗം ചേർന്നു ന്യൂഡൽഹിയിൽ നടന്ന യോഗത്തിൽ ജമ്മുകശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹയും മുതിർന്ന ഉദ്യോഗസ്ഥരും പങ്കെടുത്തു ജമ്മുകാശ്മീരിലെ സുരക്ഷാ സാഹചര്യവും അമർനാഥ് യാത്രയുടെ ഒരുക്കങ്ങളും വിലയിരുത്താൻ കഴിഞ്ഞ മാസവും കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഉന്നതതലയോഗം വിളിച്ചുചേർത്തി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുടെ സ്ലോവാക്യൻ പര്യടനം തുടരുന്നു സ്ലോവാക്യൻ പ്രധാനമന്ത്രിയുമായി രാഷ്ട്രീയ സാമ്പത്തിക പ്രതിരോധ മേഖലയിലെ സഹകരണം മെച്ചപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തിയതായി അദ്ദേഹം ട്വിറ്ററിൽ കുറിച്ചു സ്ലോവാക്യയിലെ ഇന്ത്യൻ സമൂഹവുമായി വിദേശകാര്യമന്ത്രി സംവദിച്ചു നേരത്തെ ശ്രീ ജയശങ്കർ ഓസ്ട്രിയൻ വിദേശകാര്യമന്ത്രി അലക്സാണ്ടർ ഷെല്ലൻബർഗുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു അഫ്ഗാൻ ഇൻഡോ പസഫിക് വിഷയങ്ങൾ ഇരു നേതാക്കളും ചർച്ച ചെയ്തു സ്ലോവാക്യൻ സന്ദർശനത്തെ തുടർന്ന് കേന്ദ്ര വിദേശകാര്യ ും സന്ദർശിക്കും രാജ്യത്ത് കഴിഞ്ഞ ദിവസം നാലായിരത്തിലധികം പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു രണ്ടായിരത്തിലേറെ ആളുകൾ കോവിഡ് മുക്തരായി തൊണ്ണൂറ്റിയെട്ട് ദശാംശം ഏഴ് നാല് ശതമാനമാണ് രോഗമുക്തി നിരക്ക് അതേസമയം ഇതുവരെ വിതരണം ചെയ്ത കോവിഡ് പ്രതിരോധ കുത്തിവയ്പ്പുകളുടെ എണ്ണം കോടി ലക്ഷം ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് എഐആർ ന്യൂസ് അണ്ടർ സ്കോർ ടിവി എം എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം ഇന്ത്യയും സെനഗലും തമ്മിൽ സാംസ്കാരിക മേഖലയിലെ സഹകരണം ഉൾപ്പെടെ മൂന്ന് ഒപ്പുവച്ചു സെനഗൽ തലസ്ഥാനമായ ഡാക്കറിൽ നടന്ന ചർച്ചകൾക്ക് ശേഷം ഉപരാഷ്ട്രപതി എം വെങ്കയ്യ നായിഡുവും സെനഗൽ പ്രസിഡന്റ് മാക്യു സോളുമാണ് യുവജനകാര്യങ്ങൾ ഉദ്യോഗസ്ഥ തലത്തിലെ വിസാരഹിത ഭരണം എന്നിവയിലും രാജ്യങ്ങളും സഹകരിക്കും ആഫ്രിക്കയിലെ മാതൃകാ ജനാധിപത്യ രാജ്യങ്ങളിൽ ഒന്നായി നിലകൊള്ളുന്ന സെനഗലിനെ ഉപരാഷ്ട്രപതി അഭിനന്ദിച്ചു കോവിഡ് മഹാമാരിക്കിടയിലും കഴിഞ്ഞ ഒരു വർഷത്തിന്റെ യുടെ ഇന്ത്യ സെനഗൽ വ്യാപാരം മുപ്പത്തിയേഴ് ശതമാനം വർദ്ധിച്ചതിൽ ശ്രീ നായിഡു സന്തോഷം പ്രകടിപ്പിച്ചു ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി സെനഗലിലെത്തിയ ഉപരാഷ്ട്രപതി ഇന്നലെ ഡാക്കറിലെ ആഫ്രിക്കൻ നവോത്ഥാന സ്മാരകം സന്ദർശിച്ചു കേരളത്തിലെ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ യുഡിഎഫ് സ്ഥാനാർത്ഥി ഉമ തോമസ് ചരിത്ര വിജയം സ്വന്തമാക്കി വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി വിജയിച്ചത് ഉമ തോമസ് വോട്ടുകൾ നേടിയപ്പോൾ എൽഡിഎഫ് സ്ഥാനാർത്ഥി ഡോക്ടർ ജോ ജോസഫ് വോട്ടുകളും എൻഡിഎ സ്ഥാനാർത്ഥി എ എൻ രാധാകൃഷ്ണൻ നേടി ഇഞ്ചോടിഞ്ച് പോരാട്ടം പ്രതീക്ഷിച്ചിരുന്ന മണ്ഡലത്തിൽ പോസ്റ്റൽ വോട്ടുകൾ മുതൽ അവസാന വോട്ടിംഗ് മെഷീനിൽ വോട്ട് വോട്ടെണ്ണുന്നതുവരെ ഉമാ തോമസ് തന്നെയായിരുന്നു മുന്നിൽ കേരയിൽ പദ്ധതി സർക്കാർ ഉപേക്ഷിക്കണമെന്ന ജനങ്ങളുടെ ആഹ്വാനമാണ് തെരഞ്ഞെടുപ്പ് ഫലമെന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി ഉമാ തോമസ് മാധ്യമങ്ങളോട് പ്രതികരിച്ചു ജനഹിതം പൂർണ്ണമായും മാനിക്കുന്നതായും ഉമാ തോമസിനെ അഭിനന്ദിക്കുന്നുവെന്നും തൃക്കാക്കരയിലെ എൽഡിഎഫ് സ്ഥാനാർത്ഥി ജോ ജോസഫ് പറഞ്ഞു തെരഞ്ഞെടുപ്പ് ഫലം പാർട്ടി വിശദമായി ചർച്ച ചെയ്യുമെന്നും അദ്ദേഹം വ്യക്തമാക്കി എൻഡിഎ ആഗ്രഹിച്ച മുന്നേറ്റം കാഴ്ചവെക്കാൻ കഴിഞ്ഞില്ലെന്ന് ബിജെപി സ്ഥാനാർത്ഥി എ എൻ രാധാകൃഷ്ണൻ പറഞ്ഞു ഇടതുമുന്നണിക്ക് ജനങ്ങൾ നൽകിയ തിരിച്ചടിയാണ് തൃക്കാക്കരയിലെ പരാജയമെന്ന് കേന്ദ്രം മന്ത്രി വി മുരളീധരൻ ഇത് സിൽവർ ലൈനിനെതിരായ വിധിയാണെന്ന് മനസ്സിലാക്കി പദ്ധതിയിൽ നിന്ന് മുഖ്യമന്ത്രി പിന്മാറണമെന്നും അദ്ദേഹം തൃക്കാക്കരയിലെ വിജയത്തിൽ മതിമുറന്ന് ആഹ്ലാദിക്കുന്നില്ലെന്നും കോൺഗ്രസിനെയും യുഡിഎഫിനെയും ശക്തിപ്പെടുത്തുന്നതിനുള്ള ഊർജ്ജമായാണ് തെരഞ്ഞെടുപ്പ് ഫലത്തെ കാണുന്നതെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതികരിച്ചു ഫിറ്റ് ഇന്ത്യ പ്രചരണം പ്രോത്സാഹിപ്പിക്കുന്നതിന് സൈക്ലിംഗ് പ്രയോജനപ്പെടുത്തണമെന്ന് കേന്ദ്രമന്ത്രി അനുരാഗ് സിംഗ് താക്കൂർ ലോക സൈക്കിൾ ദിനമായി ഇന്ന് ന്യൂഡൽഹിയിലെ മേജർ ധ്യാൻചന്ദ് സ്റ്റേഡിയത്തിൽ നടന്ന ഫിറ്റ് ഇന്ത്യ ഫ്രീഡം റൈഡർ സൈക്കിൾ റാലി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ചടങ്ങിനുശേഷം ശ്രീ താക്കൂറും കേന്ദ്രമന്ത്രിമാരായ മൻസുഖ് മാണ്ഡവ്യ കിരൺ റിജിജു തുടങ്ങിയവരും എഴുന്നൂറ്റി അൻപതോളം യുവാക്കൾക്കൊപ്പം ഏഴര കിലോമീറ്റർ സൈക്കിൾ സവാരി നടത്തി പ്രകൃതിക്ക് അനുയോജ്യമായ ജീവിതശൈലി എന്ന ആശയം പരാമർശിച്ച പ്രധാനമന്ത്രി നരേന്ദ്ര ോദി മഹാത്മാഗാന്ധി സൈക്കിൾ ചവിട്ടുന്ന ചിത്രം ട്വിറ്ററിൽ പങ്കുവച്ചു സുസ്ഥിരവും ആരോഗ്യകരവുമായ ജീവിതശൈലി നയിക്കാൻ മഹാത്മാഗാന്ധിയേക്കാൾ മികച്ച ഇല്ലെന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കാൻ ഒരുങ്ങി ഹരിയാന നാളെ ആരംഭിക്കുന്ന ഗെയിംസിൽ രണ്ടായിരത്തിരണ്ട് പെൺകുട്ടികൾ ഉൾപ്പെടെ നാലായിരത്തി കായിക താരങ്ങൾ പങ്കെടുക്കും മുൻഗണനെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ ജന്മനാട്ടിൽ രാഷ്ട്രപതിക്കൊപ്പം പ്രധാനമന്ത്രി സന്ദർശനം നടത്തി കർഷകരുടെ ശാക്തീകരണത്തിലൂടെ പുതിയ ഇന്ത്യയുടെ അടിത്തറ കൂടുതൽ ഉറപ്പുള്ളതായെന്ന് പ്രധാനമന്ത്രി ജമ്മുകാശ്മീരിലെ സുരക്ഷാ സ്ഥിതിഗതികൾ വിലയിരുത്താൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നു തൃക്കാക്കര നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ഉമാ തോമസിനാണ് ചരിത്ര ജയം അമേരിക്കയിൽ മാരക പ്രകരശേഷിയുള്ള തോക്കുകളുടെ വിൽപ്പന തടയണമെന്ന് പ്രസിഡന്റ് ജോ ബൈഡൻ വാർത്തകൾ അടുത്ത രാത്രി മണിക്ക്